ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? മറ്റൊരു UFC മലയാളം ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. UFCയിൽ മാത്രമല്ല, മാർഷൽ ആർട്സിൻ്റെ ദുനിയാവിൽ അല്ലെങ്കിൽ ഫൈറ്റേഴ്സിൻ്റെ ലോകത്തിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നോക്കൗട്ട് പവർ ഉള്ളത് ആർക്കാണ്? ബിഗ്ഗസ്റ്റ് നോക്കൗട്ട് പവർ, ഗ്രേറ്റസ്റ്റ് നോക്കൗട്ട് പവർ ആർക്കാണ്? ആരുടെ ഇടിക്കാണ് ഏറ്റവും കൂടുതൽ പവറുള്ളത്, ശക്തിയുള്ളത്? അപ്പോൾ ഇതിൽ പലവർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരിക്കാം. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായവും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഫൈറ്റിങ്ങിൻ്റെ ലോകത്തിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ നോക്കൗട്ട് പവർ ഉള്ളത്, പിന്നെ നമ്മൾ മിക്സ്ഡ് മാർഷൽ ആർട്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, എൻ്റെ അഭിപ്രായത്തിൽ സൂപ്പർ താരം മറ്റാരുമല്ല ഇപ്പോഴത്തെ കറണ്ട് ലോക UFC ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയിട്ടുള്ള നമ്മുടെ ഫ്രാൻസിസ് എൻഗാനോ അച്ചായനാണ്. പുള്ളിയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാരകമായിട്ടുള്ള നോക്കൗട്ട് പവറിന് ഉടമ. അതായത് പുള്ളി ഇതിനു മുമ്പും അധികായന്മാരെ അല്ലെങ്കിൽ വലിയ വലിയ ഹെവി വെയ്റ്റ്സിനെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്, ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു നോക്കൗട്ട് എന്ന് പറയുന്നത് ഫ്രാൻസിസ് എൻഗാനോ അലിസ്ട്രോ ഒവറീമിൻ്റെ ഫൈറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു UFC 218 മൊത്തമാണ്. 2017 ആ ഫൈറ്റ് നടക്കുന്നതാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും കളി ഇതായിരുന്നു, അലിസ്റ്റർ ഒവറീമിൻ്റെ കൂടെയുള്ള കളിയായിരുന്നു. അപ്പോൾ അലിസ്റ്റർ ഒവറീമിനെ പുള്ളി വളരെ ഒരു ഭീകരമായ വിധത്തിലാണ് പുള്ളി നോക്കൗട്ട് ചെയ്തത്. നിങ്ങളത് വീഡിയോ കാണാം, നമുക്കിവിടെ കാണാൻ പറ്റുമത്. അതായത് ഒരു ഈ എന്താ പറയുന്നത്, ഒരു കൊച്ചുകുട്ടിയാണെന്നോണം ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. അതായത് പുള്ളി ഒരു വലിയ മനുഷ്യനും അലിസ്റ്റർ ഒവറീം വെറും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്ര ഒരു ഡിഫറൻസ് ആയിരുന്നു. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലിസ്റ്റർ ഒവറീം ഒരു കൊച്ചു കുഞ്ഞൊന്നുമല്ല, പാലുകുടി മാറാത്ത കൊച്ചുകുട്ടിയൊന്നുമല്ല. 6'5" ഒരു വലിയ ഭീമനാണ് അലിസ്റ്റർ ഒവറീം. ആ മനുഷ്യനെയാണ് പുള്ളി ഈസി ആയിട്ടില്ല, കുഞ്ഞു പിള്ളേർ പാവയൊക്കെ വലിച്ചെറിയത്തില്ലേ, അതുപോലെയാണ് തല്ലി കീറിക്കളഞ്ഞു. മനസ്സിലായില്ലേ? അതായത് അതൊരു ഞാൻ വിചാരിച്ചെന്ന്, സത്യം പറഞ്ഞാൽ ഞാൻ ആ കളി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അലിസ്റ്റർ ഒവറീം മരിച്ചു പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. സോറി, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ആ ഇടിയുടെ ഭീകരത അത്രയായിരുന്നു. ഞാൻ വിചാരിച്ച് പുള്ളിനെ എഴുന്നേക്കില്ലെന്ന് വിചാരിച്ചു. ആ രീതിയിലുള്ള ഇടിയായിരുന്നു. പിന്നെ എനിക്കുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാമോ? അത് ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പം ഞാൻ നോക്കൗട്ടായിപ്പോയി. എനിക്ക് ബോധം കെടുന്ന പോലെ തോന്നിയിരുന്നു. ആ രീതിയിലുള്ള ഇടിയായിരുന്നു, അതൊരു ഭയങ്കര ഇടിയായിരുന്നു. നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും, ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരുപാട് ഭീകരന്മാരെ പുള്ളി നിഷ്ഠൂരം നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ എന്താണ്, ജൂനിയർ ദോസ് സാന്തോസ്, കെയ്ൻ വെലാസ്കസ്, കർട്ടിസ് ബ്ലേഡ്സ്, ഇവരെല്ലാവരും തകർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഫ്രാൻസിസ് എൻഗാനോ അച്ചായനാണ് അതിനെ ഏറ്റവും ഉത്തമൻ ഈ ഒരു പൊസിഷൻ അലങ്കരിക്കാൻ. ഇനി അദ്ദേഹത്തിൻ്റെ സ്റ്റീഫൻ മിയോച്ചിച്ചിൻ്റെ കൂടെ മറ്റൊരു ഫൈറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ജോൺ ജോൺസിൻ്റെ കൂടെ ഒരു ഫൈറ്റ് വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ. അതൊക്കെ എപ്പോഴാണ് നമ്മൾ ഡാന അച്ചായൻ റെഡിയാക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എങ്ങനെയാണ് എൻഗാനോ അച്ചായൻ ഈ ഒരു ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞില്ല, എങ്ങനെയും നോക്കപ്പർ കിട്ടുന്നത്? എൻ്റെ അഭിപ്രായം അനുസരിച്ച്, ഇതും എൻ്റെ അഭിപ്രായം മാത്രമാണ്, എൻ്റെ അഭിപ്രായം അനുസരിച്ച് അത് ജെനറ്റിക്സാണ്, ആഫ്രിക്കൻ ജെനറ്റിക്സ്. നാച്ചുറലായിട്ട് കിട്ടുന്നതാണ് പുള്ളിക്ക് ജന്മന. ആ ഒരു ഹൈറ്റും വെയ്റ്റും മസിൽ പവറും ബോൺ ഡെൻസിറ്റിയും ഇതെല്ലാം കിട്ടുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ട്രെയിനിങ് കൂടി വരുമ്പോൾ ഇതങ്ങ് പതിൽ മുടങ്ങ് കൂടും. അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ആർക്കാണ് ഫൈറ്റിങ്ങിൻ്റെ ദുനിയാവിൽ, ഫൈറ്റിങ്ങിൻ്റെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇടി പവർ ഉള്ളത്, നോക്കൗട്ട് പവർ ഉള്ളത്? അപ്പോൾ നിങ്ങളുടെ രസമേറിയ കമൻറ്റുകൾക്കായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും പാക്കലാം. ഓക്കെ, സീ യു.